ആയുധ ശേഖരം പിടിച്ചതിനെ തുടർന്ന് മഹാരാഷ്ട്രയിലെ റായ്ഗഡിൽ അതീവ ജാഗ്രത. റായ്ഗഡ് ജില്ലാ സുരക്ഷാ വലയത്തിലാണ് ഭീകരർക്കായാണ് ആയുധം നിറച്ച ബോട്ട് എത്തിയത് എന്നാണ് സംശയം. പിടികൂടിയ ബോട്ട് ഭീകരവിരുദ്ധ സേന പരിശോധിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി എം ജി മിഥുൻ ചേരുന്നു. മിഥുൻ, ആയുധങ്ങൾ നിറച്ച ഒരു ബോട്ടാണ് ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അശ്വതി, മുംബൈയിൽ നിന്ന് ഏകദേശം 190 കിലോമീറ്റർ അകലെയാണ് ഈ ബോട്ടുകൾ കണ്ടെത്തിയത്. അതായത് രണ്ട് ബോട്ടുകളാണ്, ഈ യന്ത്രത്തോക്കുകൾ നിറച്ച രണ്ട് ബോട്ടുകളാണ് പിടികൂടിയിരിക്കുന്നത്. AK-47 അടക്കമുള്ള തോക്കുകൾ റായ്ഗഡിൽ നിന്ന് പിടിച്ചെടുത്ത ഈ ബോട്ടുകളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. മഹാരാഷ്ട്രയിൽ ഇതോടെ വലിയ അതീവ ജാഗ്രതയിൽ തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതായത് ഇക്കാര്യത്തിൽ കൃത്യമായ അന്വേഷണം നടത്തണമെന്നും മുഖത്തന്നെ പ്രത്യേക അന്വേഷണത്തിന് മഹാരാഷ്ട്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് അവിടുത്തെ MLA അതിഥി തർക്കരെ അല്പസമയത്ത് മുമ്പ് മാധ്യമങ്ങളോട് പറയുകയും ചെയ്തിട്ടുണ്ട്. അതായത് 10 ദിവസത്തിനകത്ത് ഗണേശോത്സവം നടക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ഈ ഉത്സവങ്ങളിൽ ആളുകൾ കൂടുതൽ പേർ ഇവിടെ എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലും സമാന രീതിയിൽ ഈ ഭീകര സംഘടനകളുമായി ബന്ധപ്പെട്ടുള്ള ചില ആളുകളെ ഉത്തർപ്രദേശികളിൽ നിന്നും ഒപ്പം തന്നെ മുംബൈയുടെ അതിർത്തികളിൽ നിന്നുമൊക്കെ പിടികൂടിയ ഒരു പശ്ചാത്തലമുണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ട് ഇവർക്കാണോ ഈ ആയുധ ശേഖരങ്ങൾ എത്തിച്ചതെന്നുള്ള ഒരു ആശങ്ക ഈ ഒരു അന്വേഷണ സംഘത്തിന് മുന്നിലുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ഇവരിൽ നിന്ന് കൂടുതൽ ചോദിച്ചറിയാനും ഒപ്പം തന്നെ ഈ ബോട്ടുകൾ കണ്ടെത്തിയതിൽ ഇവർ ഇതിൽ ബോട്ടുകളിൽ ജീവനക്കാരില്ല എന്ന ഈ സമീപവാസികൾ കണ്ടതിനെ തുടർന്നാണ് ഇവരാണ് ഈ അന്വേഷണ സംഘത്തെ വിവരം അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ പിടികൂടിയ ബോട്ട് ഭീകരവിരുദ്ധ സ്കോഡ് പരിശോധിക്കുകയാണ് നിലവിൽ. ഇപ്പോൾ കൂടുതൽ സാഹചര്യങ്ങളും ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ ലക്ഷ്യം എന്താണോ, ഒപ്പം തന്നെ ഗണേശോത്സവവുമായി ബന്ധപ്പെട്ടാണോ ഈ തോക്കുകൾ എത്തിയിരിക്കുന്നത് കൂടെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. എന്തായാലും സമീപ ദിവസങ്ങളിൽ പിടിയിലായപ്പെട്ടിട്ടുള്ള ഈ ഭീകര സംഘടനപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് ഇതുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും അന്വേഷണ സംഘം പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ഒരു പ്രത്യേക മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡേ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് തേടുകയും ചെയ്തിട്ടുണ്ട്. ഈ ബോട്ടുമായി ബന്ധപ്പെട്ട് ഈ ആയുധങ്ങൾ കണ്ടെത്തിയ സാഹചര്യത്തിൽ കൂടുതൽ സുരക്ഷ വർദ്ധിപ്പിക്കാൻ സംസ്ഥാന പോലീസ് മേധാവിയോട് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഗണേശോത്സവം നടക്കുന്ന പ്രദേശങ്ങളിലെല്ലാം തന്നെ കൂടുതൽ സേനാ വിഭാഗങ്ങളെ വിന്യസിക്കാനുള്ള ഒരു ആവശ്യം കേന്ദ്ര സർക്കാരിനോട് മുന്നിൽ അറിയിക്കുമെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ബോട്ട് ഈ ഭീകരവിരുദ്ധ സ്കോഡ് പരിശോധിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ ഇത് സംബന്ധിച്ച് അല്പസമയത്തിനകം തന്നെ ലഭ്യമാകുമെന്നാണ് അറിയുന്നത്. ശരി, ആയുധ ശേഖരം പിടിച്ചതിനെ തുടർന്ന് റായ്ഗഡിൽ അതീവ ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട്. റായ്ഗഡ് ജില്ല അതീവ സുരക്ഷാ വലയത്തിലുമാണ്. എം ജി മിഥുൻ ആണ് വിവരങ്ങൾ നൽകിയത്. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്ക് മലയാളം .news18.com